ഹായ്, ദിസ് ഇസ് അഭിനവ്. അഭിനവ് ഇപ്പോൾ നമ്മൾ ത്രൂ, അതായത് എജുവോൾ ഇന്റർനാഷണൽ ത്രൂ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്ത് വിസയൊക്കെ റെഡിയായി ഏകദേശം അടുത്ത ആഴ്ചത്തൊക്കെ ഫ്ലൈ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു അഭിനവിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത് നല്ലത് അഭിനവ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹായ്, എൻ്റെ പേര് അഭിനവ്, ഇതിൻ്റെ ഫാദർ, മദർ ആൻഡ് സിസ്റ്റർ. ഓക്കെ, ഫൈൻ. സർ, ആസ് എ ഫാദർ, ലൈക്ക് ഇവൻ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു, അതിൽ ഇവൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നോ, അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നോ അത്? പിന്നെ ഇവൻ പഠിക്കുന്ന സമയത്ത് തന്നെ മെഡിക്കൽ ഫീൽഡുമായിട്ടൊരു നല്ലൊരു ബന്ധം ആഗ്രഹമാണ്. ഓക്കെ, ബയോളജിയിലാണ് അവന് കൂടുതൽ താല്പര്യം. നമ്മൾ കുറെ ഇങ്ങനെ ആലോചിച്ചു, ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ ആലോചിച്ചു, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ചൂസ് ചെയ്തു. പിന്നെ അതിന്റെ ഓരോ സ്കോപ്പും നമ്മളിങ്ങനെ നോക്കുന്ന വഴിക്ക് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയത് MBBS. അങ്ങനെ MBBS എന്റെ ഒരു സുഹൃത്തിന്റെ മോള് പഠിക്കുന്നുണ്ട്. അപ്പോ അവളുമായി ബന്ധപ്പെട്ടപ്പോ അവർ പഠിക്കുന്നത് ഉസ്ബക്കിലാണ്. ഉസ്ബക്കുമായി താരതമ്യം, റഷ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉസ്ബക്കില് കുറച്ചും കൂടി ലിവിങ് കോസ്റ്റും അതുപോലെ ക്ലിനിക്കൽ എക്സ്പോഷർ ഒക്കെ കുറച്ചുകൂടി കുറവാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ കുറച്ചും കൂടി നല്ല യൂണിവേഴ്സിറ്റിയാണ്, പിന്നെ റാങ്കിങ് ഒക്കെ നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ചൂസ് ചെയ്യാനായിട്ട്. ഓക്കേ സാർ, എന്റെ പേര്? എന്റെ പേര് പ്രതീക്. ഫ്രം എവിടെയാണ്, എന്താ ചെയ്യുന്നത് സാർ? മലപ്പുറത്താണ്. ഓക്കേ, മലപ്പുറത്ത് എടപ്പാളിലാണ്. എടപ്പാളാണ് വരുന്നത്. ഓ, ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. ആ, ഏത് സ്കൂളിലാണ്? ഇപ്പൊ കൊണ്ടോട്ടി മേലങ്ങാടി സ്കൂളിലാണ്. ഓ, അപ്പോൾ അധ്യാപകന്റെ മോനും കൂടിയാണ് നീ. ഓക്കേ ഫൈൻ. മാമിന്റെ പേര്? ഇവൻ ഇപ്പൊ എന്തായാലും പുറത്തേക്ക് വിടുമ്പോ ഓഫ്കോഴ്സ് അച്ഛനെക്കാട്ടും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക പാരന്റ്സ് എന്ന മദറിനായിരിക്കും. അപ്പൊ മാമിന് ഇപ്പൊ അങ്ങനത്തെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ടെൻഷൻ എന്ന് പറഞ്ഞാൽ പൊതുവേ ടെൻഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ, ടെൻഷനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മള് സെർച്ച് കൊറേ റഷ്യയിൽ തന്നെ കുറെ യൂണിവേഴ്സിറ്റികൾ സെർച്ച് ചെയ്തപ്പോ തന്നെയാണ് അതിൽ ഏറ്റവും നല്ലത് എന്ന് തോന്നിയതാണ് ഫെഫ് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം. ഓക്കെ, ഇനി നിന്നോടൊരു ക്വസ്റ്റ്യൻ. ഇപ്പോ സർ നേരത്തെ പറഞ്ഞ പോലെ ഉസ്ബക്കായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, റഷ്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളായിട്ട് നീ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫെഫുലേക്ക് എത്താനായിട്ട് നിന്നെ പോയിന്റ് ഔട്ട് ചെയ്ത കുറച്ച് പോയിന്റ്സ് ഉണ്ടോ? ഫെഫുലേക്ക് എത്താനായിട്ട് എന്ന് പറയുമ്പോ എന്റെ ഒരു സീനിയർ അവിടെ പഠിക്കുന്നുണ്ട് റഷ്യയില്. അവിടെ ഫെഫുലാണോ? അല്ലെങ്കിൽ പസഫിക്കിലാണ്. ഓഹോ. അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഇതിനെക്കാട്ടും ബെറ്റർ ഓപ്ഷൻ അത് തന്നെയാണ്. പിന്നെ ഞങ്ങള് ഓൺലൈൻ സെർച്ചിങ്ങോ ഒക്കെ ചെയ്തപ്പോ അതിന്റെ റാങ്കിങ്ങും പിന്നെ ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഓ ഫൈൻ. എങ്ങനെയാണ് അപ്പൊ എജുവേർഡിലേക്കുള്ള ഒരു കണക്ഷൻ കിട്ടിയത്? അതായിരുന്നു നിങ്ങളുടെ അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ? എജുവേർഡ് ഞാൻ ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്കൊക്കെ പരിശോധിക്കല്ലോ, അപ്പൊ അതിൽ ഇതേമാതിരി എജുവേർഡിന്റെ ഒരു ആഡ് കണ്ടിരുന്നു. ഓക്കെ, ആ ആഡ് കണ്ടിട്ടാണ് നമ്മള് അതിലൊന്ന് ക്ലിക്ക് ചെയ്തത്. അപ്പോഴാണ് പിന്നെ തിരിച്ചു കോണ്ടാക്ട് ചെയ്തത്. ഓഹോ ഫൈൻ. തിരിച്ചു കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മുടെ ജിസ്മി ജിസ്മി ജിസ്മിയാണ് കോണ്ടാക്ട് ചെയ്തത്. ഇതുവരെയുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങള് ഗുഡ് ലക്ക്. നമ്മുടെ നാട്ടിലാണല്ലോ. ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരുടെ. അപ്പൊ എല്ലാ റീസണും കൊണ്ടാണ് പിന്നെ നിങ്ങൾ റീസെന്റ് ആയിട്ട് നമ്മളൊരു കുട്ടിയെ പരിചയപ്പെട്ടു അവിടെ പഠിച്ചത്. ഇവിടുന്ന് എജുവേൾഡ് വഴി പോയതാണ്. പരപ്പനങ്ങാടിയാണ് കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞു, ഇപ്പൊ ഹൗസ് സർജൻസിക്ക് ഇടുക്കിയില് ജോയിൻ ചെയ്യും. ഓ ഫൈൻ ഫൈൻ. അപ്പൊ എന്തായാലും ഗുഡ് ലക്ക്. നീ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ഡോക്ടറായിട്ട് വരട്ടെ. പാരന്റ്സിന്റെ ആഗ്രഹം എന്താണോ അത് നിനക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ, ഒപ്പം അനിയത്തിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.